ഫ്രീ വീഡിയോ ക്ലാസ്സുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ പേര് അരുൺ ഭാസുരൻ. നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വരുന്ന 12-ാം തീയതി ഒക്ടോബർ 12-ാം തീയതി VEO-ൻ്റെ എക്സാമാണ്. 3 മാസമാണ് VEO-ൻ്റെ എക്സാം, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ ഈ എക്സാമിലേക്ക് വേണ്ടി കുറച്ച് പ്രീവിയസ് ഇയറുള്ള ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ്. അതേ നിലവാരത്തിലുള്ള, അതിനകത്ത് VEO ക്വസ്റ്റ്യൻസ് ഉണ്ട്, LD ഉണ്ട്, ആ ഒരു VEO-ൻ്റെ അതേ നിലവാരത്തിലുള്ള കുറച്ച് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയറിലെ കറക്റ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓരോ ആൻസറിൻ്റെ ഡിസ്കഷനും സ്റ്റാർട്ട് ചെയ്യാം. അടുത്തൊരു പി ക്യു ആണ് നമുക്ക് നോക്കാം. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്, ആധുനിക ആവർത്തന പട്ടിക LDC കൊല്ലം ജില്ലേൻ്റെ പി ക്യു ആണ്. 2017 അറിയാം, ഹെൻറി മൂസ്ലി. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മൂസ്ലി. ഇവിടെ 4 സയൻറ്റിസ്റ്റുമാരെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഒന്ന് ഡാൾട്ടൺ, ഒന്ന് മെൻഡലീഫ്, ഒന്ന് ന്യൂലാൻഡ്സ്, ഒന്ന് മൂസ്ലി. അതിൽ ജോൺ ഡാൾട്ടനെ പറ്റി നമ്മൾ നേരത്തെ കണ്ടു. അദ്ദേഹം ആരാണ്? ഫാദർ ഓഫ് ആറ്റം. ജോൺ ഡാൾട്ടനെ പറ്റി നമ്മൾ നേരത്തെ പരാമർശം കണ്ടു. അതുകൊണ്ട് ആറ്റം പറഞ്ഞപ്പോൾ പറഞ്ഞു ആറ്റത്തിൻ്റെ പിതാവാണ് ആരും, ജോൺ ഡാൾട്ടൺ. അതുപോലെ ന്യൂലാൻഡ്സിനെ പറ്റിയും മെൻഡലീഫിനെ പറ്റിയും ഇപ്പം നമ്മൾ കാണും. അപ്പോൾ അതിന് മുന്നേ അത് കാണാനെ കൊണ്ട് നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്, ശ്രദ്ധിക്കുക. നമുക്ക് എക്സ്പ്ലനേഷനിൽ കിടക്കാം. നമ്മുടെ ഹെഡിങ് വരുമ്പോൾ ആവർത്തന പട്ടികയുടെ ചരിത്രം നമുക്ക്, ആവർത്തന പട്ടിക എങ്ങനെയാണ് ആധുനിക ആവർത്തന പട്ടിക ഇത്ര എത്തിയെന്ന് നമുക്ക് നോക്കാം. അതായത് ആവർത്തന പട്ടികയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചാരാ, നിങ്ങൾ പഠിച്ചു കാണണം. ഈ ലോകത്തിൽ മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ആൻഡോൺ ലാവോസിയറാണ്, 1789. ഈ ലോകത്തിൽ മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ആൻഡോൺ ലാവോസിയറാണ്, 1789 മൂലകങ്ങളെ വർഗീകരിച്ചു. എങ്ങനെയാണ്? ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു. ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ഈ ലോകത്തിൽ മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചു ആൻഡോൺ ലാവോസിയർ. പക്ഷേ അത് അത്യാവശ്യം നിലവാരം, വലിയ നിലവാരമൊന്നും ഇല്ലായിരുന്നു. ഒരു ആ സമയത്ത് ഏകദേശം ഒരു 9 മൂലകങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെയാണ്. അതായത് ഒരു സൈഡ് ഇപ്പോൾ ഏകദേശം 118 മൂലകങ്ങളുണ്ട്. അതായത് 789 മൂലകങ്ങളെ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു സൈഡിൽ മൂലകങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കണം. 9 10 ആയി 10 20 ആയി 50 ആയി ഇങ്ങനെ പോകും. മറു സൈഡിൽ വർഗീകരണത്തിൻ്റെ സ്റ്റൈല് മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ 789 ലോകത്തിൽ ആദ്യമായി മൂലകങ്ങളെ വർഗീകരിച്ചു ആൻഡോൺ ലാവോസിയർ, ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും. ഇനി 789 വീണ്ടും പ്രത്യേകതയുണ്ട്. 789 പ്രത്യേകതയാണ്. അതേ വർഷത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, ഇതേ വർഷമാണ് ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പോൾ അവിടെ നടത്ത ക്വസ്റ്റ്യനായി ഇതേ വർഷമാണ് ഫ്രഞ്ച് റവല്യൂഷൻ. പി ക്യു ആയിരുന്നു 2019 മാർച്ച് 2 എക്സാം LDC കാദി ബോർഡ്. 2019 മാർച്ച് 2 എക്സാം LDC കാദി ബോർഡ്. അതായത് 2019 മാർച്ച് 2 പരീക്ഷ ഉണ്ടായിരുന്നു LDC കാദി ബോർഡ്. അവിടെ വേൾഡ് ഹിസ്റ്ററി ചോദിച്ച ക്വസ്റ്റ്യനാണ് എന്നായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ. 1789. ഇനി എന്തിനാണ് ഫ്രഞ്ച് റവല്യൂഷൻ ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫ്രഞ്ച് റവല്യൂഷനിൽ കൊല്ലപ്പെടുന്ന ഒരേ ഒരു സയൻറ്റിസ്റ്റാണ് ആൻഡോൺ ലാവോസിയർ. അപ്പോൾ അവിടെ നിന്ന് 4 ക്വസ്റ്റ്യനായി. ഒന്ന്, ഈ ലോകത്ത് മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ആരാണ്? നമ്മുടെ ആൻഡോൺ ലാവോസിയറാണ്. 1. 2, ഇദ്ദേഹം വർഗീകരിച്ച വർഷമാണ് 1789. 3, അദ്ദേഹത്തിൻ്റെ വർഗീകരണ സ്റ്റൈലിൽ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നൊക്കെ ആയിരുന്നു. ഇനി ഈ ലാവോസിയറിൻ്റെ പ്രത്യേകത, ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ഒരേ ഒരു സയൻറ്റിസ്റ്റാണ് ലാവോസിയർ. അവിടുന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ, എന്നായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ 1789? ഇനി മുന്നോട്ട് പോയി, ഞാൻ പറഞ്ഞു ഒരു സൈഡിൽ മൂലകങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു നിയമം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 2 പോയിന്റാണ്. 1, ആ നിയമം എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ഇപ്പോൾ എത്ര മൂലകം പ്രസൻ്റലി ഉണ്ടോ ആ അത്രയും മൂലകങ്ങളിൽ ആ നിയമം വർക്കൗട്ട് ചെയ്യാൻ പറ്റണം. പുതിയ ഒരു മൂലകത്തെ കണ്ടുപിടിച്ചാൽ അവിടെയും എന്ത് ചെയ്യാൻ പറ്റണം? ഇതേ ഐഡിയ കൊണ്ടുപോകാം. അതായത് അവിടെയും ഇതേ ആശയം, ഇതേ ലോ വർക്കൗട്ട് ആവണം. ഇതായിരുന്നു കൺസെപ്റ്റ്. ഈ 9 മൂലകങ്ങളിൽ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ ഐഡിയ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പുതിയ മൂലകങ്ങളെ കണ്ടുപിടിച്ചപ്പോൾ ഇദ്ദേഹത്തിന് കൃത്യമായി ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. വർഗീകരണത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അപ്പം എന്ത് ചെയ്തു? അടുത്തത് വന്നു 1829 വന്നു. 29 ആണ്. 1829 ഞാനൊന്നും കൂടെ അറിയാമല്ലോ. 829 ആണ്, ഒന്ന് റേസ് വെച്ച് വാങ്ങിക്കാം നമുക്കത്. 1829 വർഷങ്ങൾ കൃത്യമായി നോക്കുക. 29 ഡൊബെയ്റൈനർ വന്നു. വർഗീകരണത്തിൻ്റെ സ്റ്റൈല് കുറച്ചുകൂടെ മാറി. അദ്ദേഹത്തിൻ്റെ ലോ ഓഫ് ട്രയാഡ്സ്, ത്രികങ്ങൾ, ലോ ഓഫ് ട്രയാഡ്സ് അല്ലെങ്കിൽ ത്രികങ്ങൾ വന്നു. ലോ ഓഫ് ട്രയാഡ്സ്, ട്രൈ, 3 ഒക്കെയാണ്.
എക്സ്പ്ലനേഷൻ വേണമെന്നില്ല, ജസ്റ്റ് നോക്ക്, തൃക നിയമം, ആവർത്തന പട്ടിക അല്ലെങ്കിൽ ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട ഒരു തൃക നിയമമുണ്ട്. തൃക നിയമം ഓർ ലോ ഓഫ് ട്രയാഡ്സ് എന്ന ആശയത്തിൻ്റെ പിതാവായ ഡൊബെറൈനർ വർഷം 1929 അദ്ദേഹം ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ മൂന്ന് മൂലകങ്ങളെ എടുത്തു. മൂന്ന് മൂലകങ്ങളെ എടുത്തിട്ട് ഇപ്പം എ ബി സി മൂന്ന് മൂലകങ്ങളെ എടുത്തിട്ട് ഒന്നാമത് വരുന്ന മൂലകവും മൂന്നാമത് വരുന്ന മൂലകവും ഒന്നാമത്തെ മൂലകത്തിൻ്റെയും മൂന്നാമത്തെ മൂലകത്തിൻ്റെ അറ്റോമിക് മാസ് എടുത്തു. ആ അറ്റോമിക് മാസിൻ്റെ ആവറേജ്, ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ മൂലകം 31 അറ്റോമിക് മാസ്, മൂന്നാമത്തെ 51. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ 50, 30, 80, 82, 41. ഓക്കെ, ഇങ്ങനെ ഒന്നാമത്തെ മൂലകത്തിൻ്റെ മൂന്നാമത്തെ മൂലകത്തിൻ്റെ അറ്റോമിക് മാസ് എടുത്തിട്ട് എന്ത് ചെയ്തു, ആ അതിൻ്റെ ആവറേജ് വരുന്ന മൂലകം നടുക്ക് കൊടുത്തു. അങ്ങനെ വർഗീകരിക്കാൻ ശ്രമിച്ചു. ആ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, കൺസെപ്റ്റ് നോക്ക്, കൺസെപ്റ്റ് വേണ്ട. വർഷം 1829 ഡൊബെറൈനർ ലോ ഓഫ് ട്രയാഡ്സ് തൃകങ്ങൾ മുന്നോട്ട് പോയി. 62 അടുത്ത സയൻറ്റിസ്റ്റ് വന്നു, ബെർണാർഡ് കോർട്ടോയിസ് അടുത്തൊരു സയൻറ്റിസ്റ്റാണ് നമുക്ക് നോക്കാടെ. ബെർണാർഡ് കോർട്ടോയിസ് വന്നു. ഈ ബെർണാർഡ് കോർട്ടോയിസിൻ്റെ വർഗീകരണ സ്റ്റൈൽ എങ്ങനെയായിരുന്നു, സിലിണ്ടറിക്കൽ ഷേപ്പ്, നമ്മുടെ മൂലകങ്ങളെ ഒരു സിലിണ്ടർ പോലെ എടുത്തിട്ട് ഇങ്ങനെ വർഗീകരിച്ചു. സിലിണ്ട്രിക്കൽ ഷേപ്പിലെ മൂലകങ്ങളെ വർഗീകരിച്ചു ബെർണാർഡ് കോർട്ടോയിസ്, പക്ഷേ അതും ഫെയിലായിരുന്നു. സിലിണ്ടറിക്കൽ ഷേപ്പ്, കൃത്യമായൊരു വാക്കൊക്കെ ഉണ്ട് കേട്ടോ, സിലിണ്ടറിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ പറയേണ്ടി വരും ടെല്ലൂറിക് ഹെലിക്സ്. ഇറ്റ്സ് എ ടൈം ഫ്രം എസ് എസ് സി ആർ ടി ബുക്ക്, നമ്മുടെ എസ് എസ് സി ആർ ടി ബുക്ക് ചെയ്ത് അതുപോലെ കട്ട് ചെയ്ത പേസ്റ്റ് ചെയ്ത ടൈംസാണ്. ഈ ടൈംസിനൊന്നും കൃത്യമായി മലയാളം ഇല്ല. ഇത് അതുപോലെ കേരള പി എസ് സി ഇംഗ്ലീഷിൽ ചോദിക്കാൻ മാത്രമേ അവർക്കൊരു ഓപ്ഷൻ ഉള്ളത്. സിലിണ്ട്രിക്കൽ, ടെല്ലൂറിക് ഹെലിക്സ് എന്നാണ്. ടെല്ലൂറിക് ഹെലിക്സ് ടൈം കിട്ടിയോ, ടൈം കിട്ടിയാണ് സിലിണ്ട്രിക്കൽ ഹെലിക്സ്, സിലിണ്ടറിക്കൽ ഓർ ടെല്ലൂറിക് ഹെലിക്സ്. ആ ടൈം അതുപോലെ നോക്കുക, ടെല്ലൂറിക് ഹെലിക്സ് ഇസ് എ ടൈം ഫ്രം എസ് എസ് സി ആർ ടി ബുക്ക്. അപ്പോൾ ആ ടൈംസ് ഒക്കെ അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. 862 ബെർണാർഡ് കോർട്ടോയിസ് ടെല്ലൂറിക് ഹെലിക്സ് ഇസ് അഗെയിൻ ഫെയിൽ, അതൊരു ഫെയിലറായി മാറി. ശേഷം വന്നിട്ട് 863 നമ്മുടെ ന്യൂലാൻസ്, 63 ജോൺ അലക്സാണ്ടർ ന്യൂലാൻസ് വരുന്നത്. 863 ജോൺ അലക്സാണ്ടർ ന്യൂലാൻസ് വന്നിട്ട് അദ്ദേഹം വന്നിട്ട് ലോ ഓഫ് ഒക്ടാവാസ് കൊണ്ടുവരുന്നു. ഇസ് എ റിലേറ്റഡ് ഇൻ മ്യൂസിക്, സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു ആവർത്തന പട്ടിക നിയമമാണ് ലോ ഓഫ് ഒക്ടാവാസ് മ്യൂസിക്. അതുകൊണ്ട് വരുന്നു 863 അദ്ദേഹം വരുന്നത്. ശേഷം വന്നിട്ട് അദ്ദേഹത്തിന് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട കേട്ടോ. എക്സ്പ്ലനേഷൻ ആണെങ്കിൽ ഇങ്ങനെ ആയിരുന്നു, സ രി ഗ മ പ ദ നി സ. അതായത് ഇവിടെ ഒന്നാമത്തെ സ എന്ന അക്ഷരം എട്ടാമത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ എന്ത് ചെയ്തു, എട്ടാമത്, അതായത് ഓരോ ഒന്നാമത്തെ മൂലകവും എട്ടാമത്തെ മൂലകത്തിൻ്റെ ക്യാരക്ടർ കാണിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു, എന്ന് അദ്ദേഹം ശ്രമിച്ചു, എന്ന് പറയാൻ ശ്രമിച്ചു. ഓരോ ഒന്നാമത്തെ മൂലകവും എട്ടാമത്തെ മൂലകത്തിൻ്റെ ക്യാരക്ടറുകൾ റിപ്പീറ്റ് ചെയ്ത് കാണിക്കാം എന്നും പറഞ്ഞ് ആ സമയത്തുണ്ടായിരുന്ന എല്ലാ മൂലകങ്ങളെയും വർഗീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ കാലക്രമേണ അതും ഫെയിലായതുകൊണ്ട് നമുക്ക് വർഷം 863 ന്യൂലാൻസ് ലോ ഓഫ് ഒക്ടാവാസ് മ്യൂസിക്, ലോ ഓഫ് ഒക്ടാവാസ് അല്ലെങ്കിൽ മ്യൂസിക്കാണ്. ശേഷം പോയിട്ട് നമുക്ക് പോകാം 868. അടുത്ത ആ ഒരു ആവർത്തന പട്ടികയുടെ ചരിത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശേഷം 868 പോകുന്നു. 68 ലോതർ മേയർ വന്നു, വർഷം കിട്ടിയോ, 68 ലോതർ മേയർ വന്നു. ഇസ് അറ്റോമിക് ഓളിയം, അറ്റോമിക് ഓളിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിക്കുന്നു. മലയാളം വേണമെങ്കിൽ വ്യാപ്തം, അറ്റോമിക് ഓളിയം അല്ലെങ്കിൽ വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിക്കുന്നു. ശേഷം അതും ഫെയിലാവുന്നുണ്ട്. അടുത്ത 869 കടക്കുന്നു. 69 നമ്മൾ കണ്ടു ഡിമിട്രി മെൻഡലീവ്, 69 ഡിമിട്രി മെൻഡലീവ് നമുക്ക് വരുന്നു. സൈനിഷിൻ്റെ പേര് ഡിമിട്രി മെൻഡലീവ് വരുന്നു. അദ്ദേഹത്തിൻ്റെ വർഗീകരണ സ്റ്റൈൽ എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആ സമയത്ത് ഏകദേശം ഒരു 10-60 മൂലകമുണ്ട്. ആ സമയത്തുണ്ടായിരുന്ന എല്ലാ മൂലകങ്ങളെയും നല്ല ബോക്സ് പോലൊക്കെ നല്ല വൃത്തിയായിട്ട് കൃത്യമായി വർഗീകരിച്ചെടുത്തു. അതായത് ഇത്രയും നേരം പറഞ്ഞതിന് വലിയ നിലവാരമൊന്നും ഇല്ലായിരുന്നു. ബോക്സ് ജസ്റ്റ് കുറച്ച് പേര് സംഗീതം, ഒരാൾ സിലിണ്ടർ, അപ്പം വലിയൊരു സ്റ്റാൻഡേർഡ് ഇല്ലായിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന അത്യാവശ്യം നിലവാരമുള്ള ഒരു ആവർത്തന പട്ടിക ഉണ്ടാക്കിയെടുത്ത് ഡിമിട്രി മെൻഡലീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആവർത്തന പട്ടിക ഒരു പേരുണ്ടായിരുന്നു. പേര് നമുക്ക് കിട്ടി പുരാതന ആവർത്തന പട്ടിക. അദ്ദേഹത്തിൻ്റെ ആവർത്തന പട്ടികയുടെ പേര് നമുക്ക് കിട്ടി പുരാതന ആവർത്തന പട്ടിക. അതായത് ആ സമയത്ത് 869 അത്യാവശ്യം നിലവാരമുള്ള ഒരു ആവർത്തന പട്ടിക, ഒരു ബോക്സ് പോലെ ആവർത്തന പട്ടികയെ പട്ടികയെന്ന് വിളിക്കാൻ പറ്റിയത് ഇദ്ദേഹം കാരണമാണ്. ഒരു പട്ടിക പോലെ ബോക്സായിട്ട് വർഗീകരിച്ച ഇദ്ദേഹമാണ്. വർഷം 1869 പുരാതന ആവർത്തന പട്ടിക. അതായത് ക്വസ്റ്റ്യനായി നമ്മൾ പി എസ് സി ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് ഹെൻറി മോസ്ലി. ഇവിടെ ക്വസ്റ്റ്യൻ മറ്റൊരു ക്വസ്റ്റ്യൻ, പുരാതന ആവർത്തന പട്ടികയുടെ പിതാവായ ഡിമിട്രി മെൻഡലീവ്.
ഒക്കെയാണ്. അപ്പം വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. പുരാതന ആവർത്തന പട്ടിക, പുരാതന ആവർത്തന പട്ടികയുടെ പിതാവ് ഒക്കെയാണ് അവിടെ. പുരാതന ആവർത്തന പട്ടികയുടെ പിതാവ് നമ്മൾ കണ്ടു ആരാണ്? പുരാതന ആവർത്തന പട്ടികയുടെ പിതാവ് ഡിമിട്രി മെൻഡലീവ് ആണ്. ക്ലാസിക്കൽ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. ഫാദർ ഓഫ് ക്ലാസിക്കൽ പീരിയോഡിക് ടേബിൾ, അല്ലെങ്കിൽ പുരാതന ആവർത്തന പട്ടികയുടെ പിതാവ്, പുരാതന ആവർത്തന പട്ടികയുടെ പിതാവ് ആരായിരുന്നു? ഡിമിട്രി മെൻഡലീവ്. അതേസമയം നമുക്ക് നോക്കാം അവിടെ വീണ്ടും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആവർത്തന പട്ടിക ബേസ്ഡ് ഓൺ അറ്റോമിക് മാസ്, അറ്റോമിക് മാസിനെ അടിസ്ഥാനമാക്കിയുള്ള ആവർത്തന പട്ടികയായിരുന്നു പുരാതന ആവർത്തന പട്ടിക. അതുപോലെ പുരാതന ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആയിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ആവർത്തന പട്ടികയിൽ കൊടുത്തിരിക്കുന്ന മൂലകമാണ് ഇത്, മെൻഡലീവിയം. മെൻഡലീവിയം സിമ്പൽ MD, അറ്റോമിക് നമ്പർ 101 ഒക്കെയാണ്. നമ്മൾ ലിസ്റ്റ് ഓഫ് അറ്റോമിക് നമ്പർ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അടുത്തൊരു വീഡിയോ നമ്മൾ അറ്റോമിക് നമ്പർ, അതായത് മൊത്തം ആവർത്തന പട്ടികയിൽ 118 മൂലകങ്ങളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട മൂലകങ്ങളുടെ നമുക്കൊരു PSC എക്സാമിന് നമുക്കൊരു 70 പേരെ വേണം. ആ 70 മൂലകങ്ങളും ലിസ്റ്റ് ഓഫ് അറ്റോമിക് നമ്പറും സിമ്പിളും നമുക്ക് വരുന്ന ക്ലാസ്സിൽ അപ്ഡേറ്റ് ചെയ്ത് കാണാം. ഓക്കെ, തൽക്കാലം ഇപ്പം ഇത് മാത്രം ഫോക്കസ് ചെയ്യുക. ഈ ഡിമിട്രി മെൻഡലീവിൻ്റെ ഓർമ്മയ്ക്കായി കൊടുത്തിരിക്കുന്ന മൂലകമാണ് ഇത്, മെൻഡലീവിയം MD 101. ഇതും കാലക്രമേണ അത്ര അങ്ങോട്ട് സക്സസ് ആയി വന്നില്ല, ഫെയിലാകുന്നു. സോ നമ്മൾ അടുത്തതിലേക്ക്, ലാസ്റ്റ്, അവസാനം നമ്മുടെ ഒരു ഇയറിലേക്ക് കടക്കുന്നു. അവസാനം വരുമ്പോൾ ആര് വരുന്നു? അവസാനം വരുമ്പോൾ നമുക്ക് വരുന്നു 1913 അതാണ് നമ്മൾ കണ്ടു മോസ്റ്റ്ലി. 1913 കണ്ടു ഹെൻറി മോസ്ലി. 1913 വരുന്നു ആരാണ്? ഹെൻറി മോസ്ലി. ഹെൻറി മോസ്ലി വരുന്നു ഇസ് ബേസ്ഡ് ഓൺ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചു ആരാണ്? ഹെൻറി മോസ്ലി. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ആവർത്തന പട്ടിക. ഏകദേശം ഔട്ടർ ലുക്ക് ഇങ്ങനെ വരും. ഇനി അറ്റത്താരാണ്? എസ് ബ്ലോക്ക്. നടുക്കാരാണ്? ഡി ബ്ലോക്ക്. ഇവിടെ ഗ്രൂപ്പ് 13, 14, 15, 16, 17, 18 ഒക്കെയാണോ? ശേഷം വന്നിട്ട് ഏറ്റവും താഴെ ആര് വരും? എഫ് ബ്ലോക്ക്. എഫ് ബ്ലോക്ക് ഇവിടെ വരും ഇവിടെ 57 മുതൽ 71 വരെ, അതുപോലെ 89 മുതൽ 103 വരെ. 103 ഇത് ലാന്തനേഡ് സീരിയസ്, അങ്ങനെ വിളിക്കാൻ കാരണം സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന മൂലകം 57 ലന്ദാനം. ലന്ദാനം എന്ന് പറയുന്ന 57 അറ്റോമിക് നമ്പർ 57 വരുന്ന മൂലകത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് കോൾഡ് ലാന്തനേഡ് സീരീസ്, ആവർത്തന പട്ടികയിലെ ആറാമത്തെ പീരീഡ്. അടുത്തത് 89 സ്റ്റാർട്ട് ചെയ്യുന്നു, 103 അവസാനിക്കുന്നു. ആക്റ്റിനൈഡ് സീരീസ്, ആക്റ്റിനൈഡ് സീരീസ്, മൂലകത്തിൻ്റെ പേര് ആക്റ്റീനിയം. ആക്റ്റിനൈഡ് സീരീസ് ആക്റ്റീനിയം ഒക്കെയാണ്. 89 മുതൽ 103 വരെ അത് ആവർത്തന പട്ടികൻ്റെ 7-ാമത്തെ പീരീഡ് എന്ന് പറയാം. ഒക്കെയാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 എസ് ബ്ലോക്ക്, 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക്, 13 മുതൽ 18 വരെ പി ബ്ലോക്ക്. ഇതാണ് 106 വർഷം മുന്നേ, 2019 106 വർഷം മുന്നേ ഹെൻറി മോസ്ലി ഉണ്ടാക്കിയെടുത്ത അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തുള്ള ആവർത്തന പട്ടികയാണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത്. സോ അപ്പോൾ ക്വസ്റ്റ്യനായി ഈ ആവർത്തന പട്ടികയുടെ വെളിപ്പേരാണ് നമ്മൾ ക്വസ്റ്റ്യനായി കണ്ടത്, ആധുനിക ആവർത്തന പട്ടിക. ഇതിൻ്റെ വിളിപ്പേരാണ് ക്വസ്റ്റ്യനായി കണ്ടത് ആധുനിക ആവർത്തന പട്ടിക എന്ന് വെച്ചത് ഇദ്ദേഹത്തെയാണ്. ആധുനിക ആവർത്തന പട്ടിക എന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ്. ഓക്കെയാണ് ഹെൻറി മോസ്ലിൻ്റെ ആധുനിക ആവർത്തന പട്ടിക. ഇത് പറയേണ്ട കാര്യങ്ങൾ, ഇങ്ങേയറ്റം എസ് ബ്ലോക്ക്, 4 ബ്ലോക്കായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങേയറ്റം എസ് ബ്ലോക്ക്, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക്, അതുപോലെ 13 മുതൽ 18 വരെ പി ബ്ലോക്ക്, അതുപോലെ എഫ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ 57 മുതൽ 71 വരെ ലാന്തനേഡ് സീരീസ്, പീരീഡ് 6 ആണ്. മൊത്തം 7 പീരീഡാണ് ഉള്ളത്. അതിൽ 6-ാമത്തെ പീരീഡ് എഫ് ബ്ലോക്ക്, 57 മുതൽ 71 വരെ ലാന്തനേഡ് സീരീസ് ഇസ്. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു? സ്റ്റാർട്ട് ചെയ്യുന്ന 57, സോ വൈറ്റ് ഇസ് കോൾ ലാന്തനേഡ് സീരീസ്. ലന്ദാനമാണ് 57-ാമത്തെ മൂലകം. ലന്ദാനം 57. അടുത്ത 89 മുതൽ 103 വരെ ആക്റ്റിനൈഡ് സീരീസ്, പീരീഡ് 7 ആണ്. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു? അറ്റവും നമ്പർ 89 വരുന്ന മൂലകം ആക്റ്റിനിയമാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആക്റ്റിനൈഡ് സീരീസ്, റൈറ്റ്? ഓക്കെയാണ്. ദെൻ ഇവിടെ മറ്റൊരു കേരള PSC പി ക്യു ഉണ്ട്, മറ്റൊരു പി ക്യു ഉണ്ട്. ആവർത്തന പട്ടികയിലെ കളേഡ് കോമ്പൗണ്ട്സ്, ആവർത്തന പട്ടികയിലെ വിച്ച് ബ്ലോക്ക്, അതൊരു ഡിഗ്രി ലെവൽ പി ക്യു ആണ്. വിച്ച് ബ്ലോക്ക് ഓഫ് ദി പീരിയോഡിക് ടേബിൾ ഫോംഡ് കളേഡ് കോമ്പൗണ്ട്സ്, കളേഡ് കോമ്പൗണ്ട്സിനെ ഉണ്ടാക്കിയെടുക്കുന്ന ആവർത്തന പട്ടികയിലെ ബ്ലോക്ക് ചെയ്ത് ഡി. നിറം, മലയാളത്തിൽ നിറമുള്ള സംയുക്തങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിവുള്ള ആവർത്തന പട്ടികയിലെ ബ്ലോക്ക് ചെയ്ത് ഡി ബ്ലോക്ക്. ഡി, നിറമുള്ള സംയുക്തങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നു, ഡി ബ്ലോക്ക്. റൈറ്റ്, ക്ലോസ് ചെയ്യുന്നു. 913 ഈ വരച്ചിരിക്കുന്നതും 900 ഇപ്പം നിങ്ങൾ കടയിൽ പോയി ആവർത്തന പട്ടിക മേടിക്കുകയോ അല്ലെങ്കിൽ NCERT ബുക്കിലോ SCERT ബുക്കിലോ നോക്കിയാൽ ഇത് കാണാൻ പറ്റും. അപ്പോൾ 913 ഹെൻറി മോസ്ലിൻ്റെ അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തുള്ള ആവർത്തന പട്ടികയാണ് ഏത്? ആധുനിക ആവർത്തന പട്ടിക. അതിൻ്റെ ഔട്ടർ ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ മൊത്തം പ്രസൻറ്റ് സിറ്റുവേഷനിൽ 18 ഗ്രൂപ്പ്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ
വെർട്ടിക്കലി വരുന്നതാണ് ഏത് ഗ്രൂപ്പ്, ഹൊറിസോണലി പോകുന്ന ഏഴ് പീരീഡ്, അല്ല ആറാമത്തെ പീരീഡ് ലാന്തനേഡ് സീരീസ് ഏഴാമത്തെ ആക്കിനേഡ് സീരീസ് ഫോക്കസ് ചെയ്യണം. അതിന് ശേഷമുള്ളത് ഏഴ് പീരീഡ് പിന്നെ 118 മൂലകം. അത് നമ്മൾ നേരത്തെ ആ ഇനേർട്ട് ഗ്യാസ് വരച്ചു വന്നപ്പോൾ കണ്ടിരുന്നു, അലസവാതകം വരച്ചു വന്നപ്പോൾ കണ്ടിരുന്നു. ആവർത്തന പട്ടികയിൽ അവസാന മൂലകമാണ് ഏത്? ഓർഗാനോസ് 118. റൈറ്റ്, കഴിഞ്ഞു. ആവർത്തന പട്ടികയിലെ ചരിത്രം കഴിഞ്ഞു. എല്ലാ പോയിന്റും അതിനകത്ത് ആവശ്യമുള്ള എല്ലാ പോയിന്റും ഉണ്ട്. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമുള്ള പോയിന്റ് ഉണ്ട്, കുറച്ച് അഡീഷണൽ പോയിന്റ്സും ഉണ്ട്. ഇറ്റ്സ് പ്യുവർലി ബേസ്ഡ് ഓൺ NCERT ആൻഡ് SCERT ബുക്കാണ്. അതിലെ പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ, അഡീഷണൽ എക്സ്ട്രാ ഒരു പോയിന്റ് പോലും പറയുന്നില്ല. ഈ പറയുന്ന എല്ലാ പോയിന്റും NCERT SCERT ബുക്കിലെ 10-ാം ക്ലാസ് ആണ്. ചെക്ക് ചെയ്യുക. റൈറ്റ്, വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കാസ്റ്റിക് സോഡ കിട്ടി കാണും. LDC തൃശ്ശൂർ 2017 LDC തൃശ്ശൂർ ജില്ലേൻ്റെ PQ ആണ്. കാസ്റ്റിക് സോഡ ക്വസ്റ്റ്യൻ കിട്ടിയോ? കാസ്റ്റിക് സോഡ ആരാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. നമ്മുടെ ആൻസർ ഇതാണ്, കാസ്റ്റിക് സോഡ വന്നിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആണ്. ഓക്കെ ആണ്, കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH കിട്ടിയല്ലോ. LDC 2017 തൃശ്ശൂർ ജില്ലേൻ്റെ PQ. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള കുറച്ച് എക്സ്പ്ലനേഷനും കൂടെ നോക്കിയിട്ട് നമുക്ക് മുന്നേക്ക് പോകാം. മുകളിലേക്ക് ശ്രദ്ധിക്കുക, നമ്മൾ ഒന്ന് പറഞ്ഞു, ആരാണ് നമ്മൾ പറഞ്ഞത്? അതിപ്പോൾ കാസ്റ്റിക് സോഡ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റിനെ ബോർഡിലേക്ക് ശ്രദ്ധിക്കാം. സാൾട്ട് പീറ്റർ, മലയാളത്തിലും ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണേ, ഞാൻ ഇംഗ്ലീഷിൽ എഴുതുന്നു. സാൾട്ട് പീറ്റർ കെമിക്കൽ നെയിം, കെമിക്കൽ ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്. PQ സാൾട്ട് പീറ്റർ PQ ആണ്. ബ്രാക്കറ്റ് കൊടുക്കേണ്ടി വരും 2018 ഓക്കെ, 2018 February 24, 2018 February 24 എക്സാം ഏത്? വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ PQ. 2018 February 24 വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ. അപ്പം വളരെ സ്പെസിഫിക്കേഷൻ ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. PSC PQ കാണണം, അതിൻ്റെ PQ ആണ്. സാൾട്ട് പീറ്ററിൻ്റെ എന്ത് ചോദിച്ചു? കെമിക്കൽ നെയിം ആണെന്ന് കേരള PSC ചോദിച്ചത്. സാൾട്ട് പീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാടെ പൊട്ടാസ്യം നൈട്രേറ്റ് പഠിച്ചോ? സാൾട്ട് പീറ്റർ പൊട്ടാസ്യം നൈട്രേറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം KNO3. ഓക്കെ അല്ലേ? പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ KNO3 ആണ്. വേണമെങ്കിൽ ഇതിൻ്റെ മലയാളം അവർക്ക് ചോദിക്കാം. സാൾട്ട് പീറ്ററിൻ്റെ മലയാളം വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതിയേക്കാം, വെടിയുപ്പ്. കാരണം ഇപ്പോൾ എക്സാം മലയാളത്തായതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെയാണ്, ഇപ്പോൾ സാൾട്ട് പീറ്റർ ആണ്. അത് 2012 February 24 ഹ്യൂമൻ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ PQ ആണ്. സാൾട്ട് പീറ്റർ പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ KNO3 വെടിയുപ്പ് എന്നൊക്കെ പറയാം. ഓക്കെയാണ്, അപ്പോൾ സാൾട്ട് പീറ്റർ അതാണെങ്കിൽ തൊട്ട് താഴെ നമുക്ക് കൊടുക്കേണ്ടി വരും ഇവിടെ ഇന്ത്യൻ സാൾട്ട് പീറ്റർ. അപ്പോൾ വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ കിട്ടി, ഇന്ത്യൻ സാൾട്ട് പീറ്റർ. ക്വസ്റ്റ്യൻ ഓക്കെയാണോ? ഇന്ത്യൻ സാൾട്ട് പീറ്റർ മലയാളത്തിൽ വരുമ്പോൾ എന്ത് വരും? ഇന്ത്യൻ വെടിയുപ്പ് എന്ന് പരാമർശിക്കാം, തെറ്റൊന്നുമില്ല. ഇന്ത്യൻ വെടിയുപ്പ് എന്നൊരു പരാമർശം നമുക്ക് മലയാളത്തിൽ കൊണ്ടുവരാം. ഓക്കെയാണ്, കെമിക്കൽ നെയിമും കെമിക്കൽ ഇക്വേഷനും വരുമ്പോൾ എന്ത് വരും അവിടെ? ദെൻ അതും സെയിം ആൻസർ, പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ KNO3. റൈറ്റ്, സാൾട്ട് പീറ്റർ പൊട്ടാസ്യം നൈട്രേറ്റ് ഒരു KNO3, അടുത്ത് ഇന്ത്യൻ സാൾട്ട് പീറ്റർ പൊട്ടാസ്യം നൈട്രേറ്റ് ഒരു KNO3. തെൻ കഴിഞ്ഞില്ല, വീണ്ടും അടുത്തതിലേക്ക് കടക്കുന്നു. രണ്ടുപേരെ കിട്ടിയല്ലോ, നോക്കിയേ. സാൾട്ട് പീറ്റർ വെടിയുപ്പ്, പൊട്ടാസ്യം നൈട്രേറ്റ് ഒരു KNO3. ഇന്ത്യൻ സാൾട്ട് പീറ്റർ, ഇന്ത്യൻ വെടിയുപ്പ്, പൊട്ടാസ്യം നൈട്രേറ്റ് രണ്ടും ഒന്നാണ്, KNO3. വീണ്ടും അടുത്ത കൊടുക്കുന്നു, നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ കൊടുക്കണേ, നൈറ്റർ. വീണ്ടും അടുത്ത കൊടുക്കാം, നൈറ്റർ. മലയാളത്തിലും ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ, അത് സെയിം ആൻസർ, പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ KNO3. നൈറ്റർ പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ നമുക്ക് പറയുകയാണേ, അതും KNO3. ഒരു കാര്യം മനസ്സിലായി, സാൾട്ട് പീറ്റർ തന്നെയാണ് ആര്? ഇന്ത്യൻ സാൾട്ട് പീറ്റർ. ഇന്ത്യൻ സാൾട്ട് പീറ്റർ തന്നെയാണ് ആര്? നൈറ്റർ. വീണ്ടും കഴിഞ്ഞില്ല, തൊട്ട് താഴെ ഒരെണ്ണം കൂടെ കൊടുക്കുന്നു, മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ തന്നെയാണ്. വീണ്ടും അടുത്ത കൊടുക്കുന്നു, സ്പിരിറ്റ് ഓഫ് നൈറ്റർ. തിരിയല്ലേ, സ്പിരിറ്റ് ഓഫ് നൈറ്റർ, സ്പിരിറ്റ് ഓഫ് നൈറ്റർ കൊടുക്കുന്നു. ആൻസർ മാറി, സ്പിരിറ്റ് ഓഫ് നൈറ്റർ പറയുമ്പോൾ ആൻസറിൽ ചെറിയൊരു വ്യത്യാസം വന്നു. ഇത് HNO3, ഇത് KNO3 ആണെങ്കിൽ ഇത് HNO3 ആണ്. HNO3 ആണെന്നറിയാം, നൈട്രിക് ആസിഡ്. HNO3 നൈട്രിക് ആസിഡ് പഠിച്ചു. ഓക്കെയാണ്, നൈറ്റർ പൊട്ടാസ്യം നൈട്രേറ്റ് KNO3 ആണെങ്കിൽ സ്പിരിറ്റ് ഓഫ് നൈറ്റർ HNO3 നൈട്രിക് ആസിഡ്. അപ്പം ഇനി വീണ്ടും ഒരെണ്ണം കൂടെ കൊടുക്കുന്നു, ചിലി സാൾട്ട് പീറ്റർ. അടുത്ത കൊടുക്കുന്നു, ചിലി വെടിയുപ്പ് അല്ലെങ്കിൽ ചിലി സാൾട്ട് പീറ്റർ. ചിലി സാൾട്ട് പീറ്റർ അല്ലെങ്കിൽ അവിടെ നമുക്ക് കൃത്യമായൊരു മലയാളം ആവശ്യമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ചിലി വെടിയുപ്പ്, ചിലി സാൾട്ട് പീറ്റർ അല്ലെങ്കിൽ നമുക്ക് പറയാടെ ചിലി വെടിയുപ്പ് എന്ന് വിളിക്കാം. അത് പറയുമ്പോൾ അത് ആൻസറിൽ ചെറിയൊരു കറക്ഷൻ, സോഡിയം നൈട്രേറ്റ്. സോഡിയം നൈട്രേറ്റ് ആണ്. ഇക്വേഷൻ വന്നിട്ട് NaNO3 കൊടുക്കാം. കഴിയും,
റൈറ്റ്. ഇപ്പോൾ ഇവിടെ മൂന്ന് പേരവിടെ കിട്ടി, നൈറ്റർ പൊട്ടാസ്യം നൈട്രേറ്റ് കെ എൻ ഒ ത്രീ സ്പിരിറ്റ് ഓഫ് നൈട്രർ എച്ച് എൻ ഒ ത്രീ. അതായത് നൈട്രും സ്പിരിറ്റ് ഓഫ് നൈട്രർ പരസ്പരം തീയാറ ഫോക്കസ് ചെയ്യുക, നൈട്രർ കെ എൻ ഒ ത്രീ. എന്നാൽ സ്പിരിറ്റ് ഓഫ് നൈട്രർ, സ്പിരിറ്റ് ഓഫ് എന്ന അഡീഷണൽ ഒരു വാക്ക് വരുമ്പോൾ മലയാളത്തിനും ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ പേര് മാറി എച്ച് എൻ ഒ ത്രീ, നൈട്രിക് ആസിഡ് ആണ്. അത് ചിലി സാൾട്ടി ബീറ്റർ, ചിലി വെടിയൊപ്പനൊക്കെ വിളിക്കാൻ വേണമെങ്കിൽ ഇതെങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. മലയാളത്തിലും ഇംഗ്ലീഷിലും എങ്ങനെ വേണമെങ്കിലും കേരള പി എസ് സി ചോദിക്കാം. എക്സാം മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും പ്രശ്നമില്ല, രണ്ടും ഫോക്കസ് ചെയ്ത് വെക്കുക. സോഡിയം നൈട്രേറ്റ് അല്ലെങ്കിൽ ഇത് എൻ എൻ ഒ ത്രീ. റൈറ്റ്, വീണ്ടും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൂടെ കൊടുക്കാം. ശേഷം വന്നിട്ട് നമുക്ക് അടുത്ത എഴുതാടേ. അടുത്ത നമ്മൾ നേരത്തെ കണ്ടു ബ്ലാക്ക് ആഷ്, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ബ്ലാക്ക് ആഷ്? ബ്ലാക്ക് ആഷ് കെമിക്കൽ നെയിം കൊടുക്കാം സോഡിയം കാർബണേറ്റ്. മലയാളത്തിലും ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ ബ്ലാക്ക് ആഷ്, സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ ഇക്വേഷൻ ഏതാ? ഇക്വേഷൻ ഫോക്കസ് ചെയ്യാം, എൻ എ ടു സി ഒ ത്രീ, എൻ എ ടു സി ഒ ത്രീ ആണ്. പോകാം നെക്സ്റ്റ്, സോഡ ആഷ്. വീണ്ടും എടുത്ത് കൊടുക്കാണെ സോഡ ആഷ്, സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ ഏത്? എൻ എ ടു സി ഒ ത്രീ. പോകാം അടുത്ത നമുക്ക് കൊടുക്കാം അലക്ക് കാരം. അലക്ക് കാരം അല്ലെങ്കിൽ നമുക്ക് വാഷിംഗ് സോഡ എന്നൊക്കെ വിളിക്കാം, സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ എൻ എ ടു സി ഒ ത്രീ, കുഴപ്പമില്ല. നെക്സ്റ്റ് വീണ്ടും കൊടുക്കാണെ അപ്പക്കാരം. അപ്പക്കാരം അല്ലെങ്കിൽ അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ വേണമെങ്കിൽ ചോദിക്കാം, അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ. അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്ന് വിളിക്കാം, അത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ, സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ ഇക്വേഷൻ എൻ എ എച്ച് സി ഒ ത്രീ, എൻ എ എച്ച് സി ഒ ത്രീ. അപ്പോൾ അത് ഓക്കെ ആണോ? റൈറ്റ്. നെക്സ്റ്റ് ഒന്നും കൂടെ കൊടുക്കുന്നു പേളാഷ്. പേളാഷ് കൊടുക്കാം, അതും ആരാണ്? അത് പൊട്ടാസ്യം കാർബണേറ്റ് ആണ്. പേളാഷ് പൊട്ടാസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ കെ ടു സി ഒ ത്രീ, പേളാഷ് പൊട്ടാസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ കെ ടു സി ഒ ത്രീ, ഓക്കെ ആണ്. വീണ്ടും അടുത്ത കൊടുക്കാം പൊട്ടാഷ്. പൊട്ടാഷ് പൊട്ടാസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ കെ ടു സി ഒ ത്രീ. കഴിഞ്ഞു. അപ്പോൾ ഈ മൂന്ന് പേരെ ഒന്ന് ഒരുമിച്ച് പഠിക്കണേ. പഠിച്ചു, ഓക്കെ ആണോ? റൈറ്റ് ആണോ? ഓക്കെ. ബ്ലാക്ക് ആഷ് സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ എൻ എ ടു സി ഒ ത്രീ, അതേസമയം സോഡാഷ് സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ എൻ എ ടു സി ഒ ത്രീ, അതേസമയം അലക്കുകാരം, അതായത് അലക്കുകാരം അല്ലെങ്കിൽ വാഷിംഗ് സോഡേൻ്റെ മറ്റൊരു പേരാണ് ഇത്, ബ്ലാക്ക് ആഷും സോഡാഷും. ശേഷം വന്നിട്ട് അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ, സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ എൻ എ എച്ച് സി ഒ ത്രീ, പേളാഷ് പൊട്ടാസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ കെ ടു സി ഒ ത്രീ, പൊട്ടാഷ് പൊട്ടാസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ കെ ടു സി ഒ ത്രീ. കുഴപ്പമില്ല. റൈറ്റ്, അത്ര എഴുതിയെടുത്തെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്ലാക്ക് ആഷ്, സോഡാഷ്, അലക്കുകാരം, അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ, പേളാഷ്, പൊട്ടാഷ്. റൈറ്റ്, നെക്സ്റ്റിലേക്ക് അടുത്തതിലേക്ക് കടക്കുന്നു. നെക്സ്റ്റ് വീണ്ടും പറയുന്നു ഒരു സെക്ഷനും കൂടെ. അടുത്ത നമ്മൾ ആ ക്വസ്റ്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആരാണ്? ക്വസ്റ്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാസ്റ്റിക് സോഡയാണ്. ക്വസ്റ്റിൽ നമ്മൾ കണ്ടത് കാസ്റ്റിക് സോഡയാണ്, അത് സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ എൻ എ ഒ എച്ച്. അപ്പോൾ പറഞ്ഞവരൊന്നും കൂടെ കൊടുക്കാതെ കാസ്റ്റിക് ലൈം. കാസ്റ്റിക് ലൈമും കൂടെ എഴുതുകയാണ്, അത് സി എ ഒ എച്ച് ടോയ്സ്. അത് കാസ്റ്റിക് ലൈം വരുമ്പോൾ നമുക്ക് നോക്കിക്കോണം. കാസ്റ്റിക് ലൈം, കാസ്റ്റിക് ലൈം വരുന്ന സമയത്ത് അത് നമുക്ക് പറയാം കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ്. കാസ്റ്റിക് ലൈം വരുമ്പം അത് കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ്, സി എ ഒ എച്ച് ടോയ്സ്, ഓക്കെയാണ്. അടുത്ത തൊട്ട് താഴെ കൊടുക്കാം മിൽക്ക് ഓഫ് ലൈം. അത് രണ്ടും കൂടെ നോക്കിക്കോണം. മിൽക്ക് ഓഫ് ലൈം രണ്ടും ഒന്നാണ്, മിൽക്ക് ഓഫ് ലൈം രണ്ടും ഒന്നാണ്, മിൽക്ക് ഓഫ് ലൈം രണ്ടും ഒന്ന്, ഓക്കെയാണ്. പി ക്യു, മിൽക്ക് ഓഫ് ലൈം പി ക്യു, മിൽക്ക് ഓഫ് ലൈം പി ക്യു, 2018 ഓഗസ്റ്റ് 5 കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, 2015 ഓഗസ്റ്റ് 5, 2018 2018 ഓഗസ്റ്റ് 5 തീയതി കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് സെഗൈൻ പി ക്യു, മിൽക്ക് ഓഫ് ലൈം ഇക്വേഷൻ. 2018 അടുത്ത ക്വസ്റ്റ്യൻ കിട്ടി. 2018 ഓഗസ്റ്റ് 5 കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ പി ക്യു ആണ് മിൽക്ക് ഓഫ് ലൈമിൻ്റെ ഇക്വേഷൻ. ഏതാ? സി എ ഓയിച്ച് ടോയ്സ്. പോകാം. റൈറ്റ്, നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് അടുത്ത കൊടുക്കാതെ കാസ്റ്റിക് ലൈം, കാസ്റ്റിക് സോഡ. അടുത്ത ഒന്നുകൂടെ കൊടുക്കാം ലൂണാർ കാസ്റ്റിക് കൂടെ കൊടുക്കൂ. ലൂണാർ കാസ്റ്റിക് കൂടെ കൊടുക്കാം. ലൂണാർ കാസ്റ്റിക് വരുമ്പം നമുക്ക് കൊടുക്കാം, അത് സിൽവർ നൈട്രേറ്റ് ആണ്, എ ജി എൻ ഒ ത്രീ. ലൂണാർ കാസ്റ്റിക് സിൽവർ നൈട്രേറ്റ് അല്ലെങ്കിൽ ഏത്? എ ജി എൻ ഒ ത്രീ. ലൂണാർ കാസ്റ്റിക് സിൽവർ നൈട്രേറ്റ് അല്ലെങ്കിൽ എ ജി എൻ ഒ ത്രീയിലേക്ക് പോകുന്നു. നെക്സ്റ്റ് വീണ്ടും കൊടുക്കാതെ കാസ്റ്റിക് പൊട്ടാഷ്. നമ്മുടെ പൊട്ടാഷ് നേരത്തെ എഴുതി, ഇത് കാസ്റ്റിക് പൊട്ടാഷാണ്. കാസ്റ്റിക് പൊട്ടാഷ് വരുമ്പോൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കെ ഒ എച്ച്. കാസ്റ്റിക് പൊട്ടാഷ് വരുമ്പോൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ് കെ ഒ എച്ച്. കാസ്റ്റിക് പൊട്ടാഷ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കെ ഒ എച്ച്, ഓക്കെയോ?
അപ്പോൾ അതുകൊണ്ട് നോക്കി കാസ്റ്റിക് സോഡ അതായത് നമ്മുടെ ഇപ്പോഴത്തെ തൃശ്ശൂർ ജില്ല 2017 LDC 2017 LDC തൃശ്ശൂർ നമ്മളിപ്പോൾ ക്വസ്റ്റ്യനായി കണ്ടതാണ് PQ LD PQ ആണ് കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ NaOH അടുത്ത കാസ്റ്റിക് ലൈം കാൽഷ്യം ഹൈഡ്രോക്സൈഡോട് COH ടോയ്സ് മിൽക്ക് ഓഫ് ലൈം അതും കാസ്റ്റിക് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ COH ടോയ്സ് ആണ് അത് PQ 2018 August 5 കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിൻ്റെ PQ ലൂണാർ കാസ്റ്റിക് സിൽവർ നൈട്രേറ്റ് അല്ലെങ്കിൽ AgNO3 അടുത്തത് കാസ്റ്റിക് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് KOH തിരിയരുത് പൊട്ടാഷ് മാത്രമായി നമ്മൾ നേരത്തെ പറഞ്ഞു അത് പൊട്ടാസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ K2CO3 ഇത് കാസ്റ്റി പൊട്ടാഷ് ആണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ KOH ഒന്നും കൂടെ നമുക്ക് എഴുതാം ഒരു ക്വസ്റ്റ്യനും കൂടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ക്വസ്റ്റ്യനാണ് ഒരു ക്വസ്റ്റ്യനും കൂടെ അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സെക്ഷനാണ് അതും കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം ഒരു ക്വസ്റ്റ്യനും കൂടെ അതാണ് നമുക്ക് കാണാം ഹാലൈഡ് സോൾട്ട് അതും കൂടെ ഒന്ന് നോക്കി വിട്ടേക്കാം അല്ലെങ്കിൽ നമുക്ക് അത് തന്നെ എഴുതാം ഹാലൈഡ് സോൾട്ട് അല്ലെങ്കിൽ ഇന്ദുപ്പ് ചിലർ കൺഫ്യൂഷൻ ഉണ്ടാക്കണം ഇന്ദുപ്പ് അതും കൂടെ നോക്കിയേക്കാം ഇന്ദുപ്പ് എന്ന് വെച്ചാൽ BP റെഡ്യൂസിങ് നമ്മുടെ BP ഇല്ലേ അതായത് ഷുഗർ ബ്ലഡ് പ്രഷർ BP പേഷ്യൻസിന് കറിയുപ്പിന് പകരം അതായത് BP രക്തസമ്മർദ്ദ രോഗികൾക്ക് കറിയുപ്പിന് പകരമായി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒരു ഉപ്പാണ് ഇത് ഇന്ദുപ്പ് ഇന്ദുപ്പിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ ഇന്ദുപ്പിൻ്റെ കെമിക്കൽ നെയിമാണ് നിങ്ങളടുത്ത് ചോദിക്കുന്നതെങ്കിൽ അതാണ് ഇത് പൊട്ടാസ്യം ക്ലോറൈഡാണ് ഇന്ദുപ്പ് ഇക്വേഷനാണ് ചോദിക്കുന്നതെങ്കിൽ KCl ഇനി ഇതല്ലാതെ മറ്റൊരു വിളിപ്പേരുണ്ട് ഹാലൈഡ് സോൾട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് സെപ്പറേറ്റ് ബോക്സിലാക്കി പഠിച്ചാൽ കൊള്ളാം അതും കൂടെ സെപ്പറേറ്റ് ബോക്സിലാക്കി പഠിച്ചോളൂ ദെൻ ക്വസ്റ്റ്യൻ ഇതാണ് അതായത് ഇന്ദുപ്പ് എന്താണെന്നാണ് ക്വസ്റ്റ്യനിങ്ങൾ അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം രക്തസമ്മർദ്ദ രോഗികൾക്ക് കറിയുപ്പിന് പകരമായി നിർദ്ദേശിക്കുന്ന കറിയുപ്പ് അല്ലെങ്കിൽ NaCl അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡിന് പകരമായി നിർദ്ദേശിക്കുന്ന ഉപ്പാണ് ഇത് ഇന്ദുപ്പ് അപ്പോൾ ഇന്ദുപ്പിൻ്റെ കെമിക്കൽ നെയിം അല്ലെങ്കിൽ രാഷ്ട്രനാമമാണ് ഇത് പൊട്ടാസ്യം ക്ലോറൈഡ് കെമിക്കൽ ഇക്വേഷനാണ് ഇത് KCl മറ്റൊരു വിളിപ്പേര് ഹാലൈഡ് സോൾട്ട് ദെൻ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം ഹാലൈഡ് സാൾട്ടിൻ്റെ രാസനാമം എന്ത് പൊട്ടാഷ്യം ക്ലോറൈഡ് ഹാലൈഡ് സാൾട്ടിൻ്റെ സമവാക്യം എന്ത് KCl അതുപോലെ ഇന്ദുപ്പിൻ്റെ രാസനാമം ഏത് പൊട്ടാഷ്യം ക്ലോറൈഡ് ഇന്ദുപ്പിൻ്റെ സമവാക്യം ഏത് KCl എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം റൈറ്റ് ഓക്കെയാണ് ക്ലോസ് ചെയ്യാം അപ്പോൾ ആ സെക്ഷൻ അവിടെ കഴിയുന്നു നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം അത്യാവശ്യമുള്ള എല്ലാ കോമ്പൗണ്ട്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു ക്വസ്റ്റ്യൻ നോക്കാം LDC 2017 കണ്ണൂർ ജില്ലയിലെ 2017 LDC PQ ആണ് മീഥേൻ വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ചെയ്ത് ഇതാണ് ക്വസ്റ്റ്യൻ ബയോഗ്യാസിലെ പ്രധാന ഘടകമാണ് മീഥേൻ പാചകവാതത്തിലെ പ്രധാന ഘടകം മീഥേൻ ഓപ്ഷൻ സിയിൽ പറയുന്നു മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം പ്രകൃതിവാതത്തിലെ പ്രധാനപ്പെട്ട ഘടകം നമുക്ക് നോക്കാം ആൻസർ വന്നിട്ട് പാചകവാതത്തിലെ പ്രധാനപ്പെട്ട ഘടകമല്ല മീഥേൻ എന്നാണ് നമ്മുടെ ആൻസർ ക്വസ്റ്റ്യൻ കറക്റ്റ് നോക്കുക മീഥേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവനയാണ് ഇതിൽ ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകം മീഥേൻ തന്നെയാണ് ഇപ്പം നോക്കാം പാചകവാതത്തിലെ പ്രധാനപ്പെട്ട ഘടകം മീഥേൻ അല്ല നോക്കാം മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം മീഥേൻ തന്നെയാണ് കുഴപ്പമില്ല പ്രകൃതിവാതത്തിലെ പ്രധാനപ്പെട്ട ഘടകം മീഥേൻ തന്നെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓരോന്നായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം പറഞ്ഞു മീഥേനെ പറ്റി ഒരു പരാമർശം നമുക്ക് ഹെഡിങ് കൊടുക്കുന്നു എക്സ്പ്ലനേഷൻ വന്നിട്ട് മീഥേനാണ് മീഥേൻ്റെ ഇക്വേഷൻ വന്നിട്ട് CH4 ആണ് മീഥേൻ ഓക്കെയാണ് CH4 ആണ് മീഥേൻ നമുക്ക് മീഥേൻ്റെ ആദ്യ ക്വസ്റ്റ്യൻ നമുക്ക് മീഥേൻ ഒന്നാമത് നമ്മുടെ മീഥേൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പറയാം മീഥേൻ്റെ പിതാവ് ഫാദർ ഓഫ് മീഥേൻ PQ ഫാദർ ഓഫ് മീഥേൻ ആണ് നമുക്ക് കൊടുക്കേണ്ടി വരും അലക്സാണ്ടർ ഓൾട്ട മീഥേൻ എന്ന വാതകത്തിൻ്റെ പിതാവാര് അലക്സാണ്ടർ ഓൾട്ട ടിക്കിയാം PQ ആണ് 2015 മെയ് 2015 മെയ് മാസം ഒരു പരീക്ഷ ഉണ്ടായിരുന്നു BDO ഓർ മുനിസിപ്പൽ സെക്രട്ടറി ടിക്കിയാം PQ അപ്പം മീഥേൻ ഇക്വേഷൻ CH4 ആണ് അലക്സാണ്ടർ ഓൾട്ടയാണ് മീഥേൻ്റെ പിതാവ് 2015 മെയ് മാസം ഒരു പരീക്ഷ ഉണ്ടായിരുന്നു BDO ഓർ മുനിസിപ്പൽ സെക്രട്ടറി എൻ്റെ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു അവർക്കുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു മീഥേൻ വാതകത്തിൻ്റെ പിതാവായ SSCRT ബുക്കിൽ 10th class ക്വസ്റ്റ്യനാണത് അതിൻ്റെ ബോക്സ് വരച്ച് ആ ബുക്കിൽ കിടപ്പുണ്ട് മീഥേൻ അലക്സാണ്ടർ ഓൾട്ടയാണ് മീഥേൻ്റെ പിതാവ് ഇനി ആലോചിക്കുക ഇദ്ദേഹം തന്നെയാണ് നമ്മുടെ കെമിസ്ട്രിയിലെ ബാറ്ററിയുടെ പിതാവ്
ഇസ് ഓൾസോ ഫാദർ ഓഫ് ബാറ്ററി ഇൻ കെമിസ്ട്രി. നമ്മുടെ കെമിസ്ട്രിയിലെ ബാറ്ററിയുടെ പിതാവുമായി തന്നെ ഇതേ അലക്സാണ്ടർ ഓൾട്ട തന്നെയാണ്. പോകാം. മീഥേൻ CH4 അലക്സാണ്ടർ ഓൾട്ട 2015 മെയ് മാസം ബി ഡി ഓർ മുനിസിപ്പൽ സെക്രട്ടറി. ഇദ്ദേഹം തന്നെയാണ് കെമിസ്ട്രിയുടെ ബാറ്ററിയുടെ പിതാവ്. പോകാം. കഴിഞ്ഞില്ല. ഇനി നമ്മൾ പറഞ്ഞു മാർഷ് ഗ്യാസ് വേണ്ട, മലയാളം നമുക്ക് വേണം ചതുപ്പ് വാതകം. മലയാളത്തിൽ കൊടുക്കാതെ ചതുപ്പ് വാതകം അല്ലെങ്കിൽ മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന ഇന്ധനം. ചതുപ്പ് വാതകം രണ്ടും നോക്കുക, മലയാളം ഇംഗ്ലീഷ് നോക്കുക. കാരണം അവിടെ ഓപ്ഷൻ ഇംഗ്ലീഷിലായിരുന്നു. മാർഷ് ഗ്യാസ് എന്നാണ് അവർ ചോദിച്ചിരുന്നത്. ഓക്കെ. മാർഷ് ഗ്യാസ് അല്ലെങ്കിൽ ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നു മീഥേൻ. ചതുപ്പ് നിരങ്ങളിൽ ഏറ്റവും കൂടുതൽ കടന്നു കഴിയുന്ന ഒരു ഇന്ധനമാണ് ഇത്. മീഥേൻ കഴിഞ്ഞു. അപ്പോൾ അടുത്ത രണ്ട് ക്വസ്റ്റിനെ കിട്ടിയാലോ. പിതാവ് അലക്സാണ്ടർ ഓൾട്ട 2015 മെയ് ബി ഡി ഓർ മുനിസിപ്പൽ സെക്രട്ടറി പി ക്യു ഇസ് ഓൾസോ ഫാദർ ഓഫ് ബാറ്ററി ചതുപ്പ് വാതകം അല്ലെങ്കിൽ മാർഷ് ഗ്യാസുമാരി തന്നെ മീഥേനാണ്. അടുത്ത നമ്മൾ പറഞ്ഞു പ്രകൃതി വാതകത്തിലെ പ്രധാനപ്പെട്ട ഘടകം. പ്രകൃതി വാതകത്തിലെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇത് മീഥേൻ. പ്രകൃതി വാതകം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ്. പ്രകൃതി വാതകത്തിലെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇത് മീഥേൻ. പ്രകൃതി വാതകത്തിൽ ആരൊക്കെ ഉണ്ടടെ? ബി പി ഇ എം ഇവരാണ് പ്രകൃതിവാതകത്തിലെ ഘടകങ്ങൾ. ബി ആരാണ്? ബി നമുക്ക് പറയാം ബ്യൂട്ടെയിൻ. പ്രകൃതിവാതകത്തിലെ പ്രധാനപ്പെട്ട പ്രകൃതിവാതകത്തിലെ ഘടകങ്ങൾ, കമ്പോണൻസ് ഓഫ് നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ പ്രകൃതിവാതകത്തിലെ ഘടകങ്ങൾ. പി ആരാണ്? പ്രൊപ്പെയിൻ ആണ്. ഇ ആരാണ്? ഈഥെയ്ൻ. ഇ ആരാണ്? ഈഥെയ്ൻ ആണ്. എം ആരാണ്? മീഥെയ്ൻ. ഓക്കെ. അതിൽ പ്രകൃതിവാതകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പറയാടെ ആൻസർ മീഥെയ്ൻ. ഓക്കെ. നാല് പേരുമുണ്ട് പ്രകൃതി വാതകത്തിൽ, നമുക്ക് ഒരാളെ മതി. ഒരാളെ ആയിട്ടാണ് പി എസ് സി ചോദിച്ചിരുന്നത്. പി ക്യു ആണത്. അത് 2017 പി ക്യു ആണ്. അതിന് മുന്നേ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ മീഥെയ്ൻ പ്രകൃതി വാതകത്തിലെ പ്രധാനപ്പെട്ട ഘടകം മീഥെയ്ൻ. ബി പി ഇ എം. ബി ബ്യൂട്ടെയിൻ. ബി പ്രൊപ്പെയിൻ. ഇ ഈഥെയ്ൻ. എം മീഥെയ്ൻ. ഓക്കെ ആണ്, കുഴപ്പമില്ല. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടത് എൽ പി ജിനെ പറ്റി ഒരു പരാമർശം കൂടെ കണ്ടു. ഇവിടെ പ്രകൃതിവാദത്തിൽ നാല് പേരും ഉണ്ട്. ബി പി എം, ബ്യൂട്ടൈൻ, പ്രൊപ്പൈൻ, ഈഥെയ്ൻ, മീഥെയ്ൻ. നമുക്ക് മീഥെയ്നെ മാത്രം മതി. ശേഷം വന്നിട്ട് നമുക്ക് അടുത്ത് നോക്കാടെ. നമുക്ക് അടുത്ത നോക്കാം എൽ പി ജിനെ പറ്റി കൂടെ നോക്കി നമുക്ക് ആ സെക്ഷൻ അവിടെ അവസാനിപ്പിക്കാം. അടുത്തൊരു സെക്ഷൻ എൽ പി ജി. എൽ പി ജി എന്ന് വെച്ചാൽ അറിയാം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണ് എൽ പി ജി. പാചകവാതക ഇന്ധനമായി ഉപയോഗിക്കുന്നു എൽ പി ജി. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണ് എൽ പി ജി. പാചകവാതക ഇന്ധനമായി ഉപയോഗിക്കുന്നു എൽ പി ജി. അതുപോലെ എൽ പി ജിൻ്റെ പിതാവിനെയാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് പറയേണ്ടി വരും ഡോക്ടർ വാൾട്ടൺ സ്നെല്ലിങ്. എൽ പി ജിൻ്റെ പിതാവാണ് ചോദിക്കുന്നതെങ്കിൽ ഡോക്ടർ വാൾട്ടൺ സ്നെല്ലിങ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണ് എൽ പി ജി. പാചകവാതക ഇന്ധനമായി ഉപയോഗിക്കാം എൽ പി ജി. അതുപോലെ എൽ പി ജിയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ചോദിക്കുന്നതെങ്കിൽ പറയാം ബ്യൂട്ടെയിനും പ്രൊപ്പെയിനും. എൽ പി ജിയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ബ്യൂട്ടെയിനും പ്രൊപ്പെയിനും. ഇനി ഡൊമസ്റ്റിക് പർപ്പസ് അല്ലെങ്കിൽ വീട്ടാവശ്യം, ഗാർഹിക ആവശ്യം. ഡൊമസ്റ്റിക് പർപ്പസ് അല്ലെങ്കിൽ ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എൽ പി ജി സിലിണ്ടറുകളുടെ വെയിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ 14.2 kg എന്ന് പറയാം. ഓക്കെയാണ്. അതുപോലെ തന്നെ എൽ പി ജി ഇന്ധനത്തിൻ്റെ പാചകവാതക ഇന്ധനത്തിൻ്റെ ചോർച്ച, ചോർച്ച തടയാൻ അല്ലെങ്കിൽ ചോർച്ച അറിയാനായി ചേർക്കുന്ന കെമിക്കൽ കോമ്പൗണ്ട് ആണ് ഇത്. ഇത് ക്യാപ്ചർ കഴിയും. എൽ പി ജി എന്നൊരു നാല് ക്വസ്റ്റിനെ ഫോക്കസ് ചെയ്യാം. ഒന്ന് എൽ പി ജി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണ് എൽ പി ജി. ഒന്ന് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. രണ്ട് പാചകവാതക ഇന്ധനമായി ഉപയോഗിക്കുന്നു എൽ പി ജി. മൂന്ന് എൽ പി ജിൻ്റെ പിതാവ് ഡോക്ടർ വാൾട്ടൺ സ്നെല്ലിങ്. നാല് എൽ പി ജി ബ്യൂട്ടൈനും പ്രൊപ്പൈനുമാണ് എൽ പി ജിയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതുപോലെ തന്നെ എൽ പി ജിയുടെ വെയിറ്റ്, അതായത് ഡൊമസ്റ്റിക് പർപ്പസ്. എൽ പി ജി തന്നെ പല അളവിലുണ്ട്. ഫോർ എക്സാമ്പിൾ 5 kg എൽ പി ജി ഉണ്ട്. ഈ നമുക്ക് ഒരു ആധാർ കാർഡ് കൊടുത്താൽ കിട്ടാം. അതുപോലെ തന്നെ 20 kg ഒക്കെ ഉണ്ട്. ഈ ഹോട്ടലുകളിലൊക്കെ ഉപയോഗിക്കാം. നീല കളർ 5 kg നീല കളർ തന്നെ ഭാരത് ഗ്യാസിൻ്റെ. പക്ഷേ ഈ 14.2 kg ഡൊമസ്റ്റിക് പർപ്പസ് അല്ലെങ്കിൽ ഗാർഹിക ആവശ്യത്തിന് സർക്കാർ എപ്പോഴും നിർദ്ദേശിക്കുന്ന ഏതാണ്? 14.2 kg തന്നെ പ്യുവർലി ചുവപ്പ് വരുന്ന കുറ്റി. അപ്പം 14.2 അത് മാത്രമേ പി എസ് സി ചോദിച്ചിട്ടുള്ളൂ, വേറൊന്നും ചോദിക്കില്ല. ചോദിക്കാം ഡൊമസ്റ്റിക് പർപ്പസ് അല്ലെങ്കിൽ ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എൽ പി ജി സിലിണ്ടറുകളുടെ ഭാരം എത്ര? 14.2 kg. പിന്നെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ബ്യൂട്ടൈനും പ്രൊപ്പൈനും. ദെൻ എൽ പി ജിക്കകത്ത് മീഥെയ്ൻ ഇല്ല. ആ ഒരു മൂന്നാമത്തെ പോയിന്റാണ് നമ്മുടെ തെറ്റായി നേരത്തെ കാണിച്ചത് നമുക്ക് ഡോക്ടർ വാൾട്ടൺ സ്നെല്ലിങ്. അതുപോലെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ലെങ്കിൽ പാചകാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ എൽ പി ജി ലീക്ക് ആകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. ഓക്കെയാണ്. അതായത് ഡോക്ടർ വാൾട്ടൺ സ്നെല്ലിങ് എൽ പി ജിയെ കണ്ടുപിടിക്കുന്നത് 1910 അത് വേണമെന്നില്ല പറഞ്ഞതേ ഉള്ളൂ. 1910 അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. ഈ 1910 അദ്ദേഹം കണ്ടുപിടിക്കുന്ന സമയത്ത് ഫേസ് ചെയ്ത ഏറ്റവും വലിയ ഇഷ്യൂ പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. അപ്പോൾ ഇത് ലീക്കായ അറിയാൻ പറ്റില്ല, അതായിരുന്നു പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനൊക്കെ കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹമല്ല, കാലക്രമേണ സയൻറ്റിസ്റ്റന്മാർ പുതിയൊരു കെമിക്കൽ കോമ്പൗണ്ട്
കണ്ടുപിടിച്ചു. കാരണം ഇന്ന് എൽ പി ജി ലീക്കായാലും പെട്ടെന്ന് അറിയാൻ പറ്റും, ഒരു പ്രത്യേക സ്മെല്ലാണ്. അല്ലെങ്കിൽ എൽ പി ജി സെൻസർ മേടിക്കാൻ കിട്ടും, സെൻസർ മേടിച്ച് ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആമസോണിൽ നോക്കിയാൽ മതി, എൽ പി ജി സെൻസർ എന്ന് അടിച്ചു കൊടുത്താൽ കാണാൻ പറ്റും. ഈ സെൻസർ മേടിച്ച് നമുക്ക് ആ ഭിത്തിയിലോ ആ സിലിണ്ടറിലോ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഫിറ്റ് ചെയ്താൽ ഒരു ലീക്കാകുമ്പം ആ സ്മെല്ല് വന്ന് അടിച്ച് ഒരു പ്രത്യേക സ്മെല്ല് വരും, അതല്ലെങ്കിൽ നമുക്ക് മൂക്കുകൊണ്ട് സ്മെല്ല് ചെയ്യാം. ഓക്കെയാണ്. അപ്പം ആ സ്മെല്ല്, ഒരു പ്രത്യേക സ്മെല്ല്, ആ സ്മെല്ല് വരാൻ കാരണം അതിലൊരു കോമ്പൗണ്ട് ആഡ് ചെയ്യും, ഈഥൈൽ മെർക്യാപ്റ്റം. ഓക്കെയാണ്. ഈ കോമ്പൗണ്ടിൻ്റെ സ്മെല്ല് കേൾക്കുകയും നമുക്കത് ഓഫ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും. ഓക്കെയാണ്. ഇപ്പോൾ എല്ലാ ക്വസ്റ്റനും അവിടെ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് മീഥേൻ വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവനയാണ്. അതിൽ പാചകഭാഗത്തിലെ പ്രധാനപ്പെട്ട പാചകവാതകം മീൻസ് എൽ പി ജി ആണ്, പാചകഭാഗത്തിലെ പ്രധാനപ്പെട്ട ഘടകം മീഥേൻ അല്ല. ഓക്കെയാണ്. അതിൽ ബ്യൂട്ടൈനും പ്രൊപ്പൈനും ആണ്. സോ ഈ ടേമാണ് ബ്യൂട്ടൈനും, നമ്മൾ കണ്ടു ബ്യൂട്ടൈനും പ്രൊപ്പൈനുമാണ് ഈ ടേമാണ് മിസ്റ്റേക്ക്. ഓക്കെ, എല്ലാം ശരിയാണ്. ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകം, ബയോഗ്യാസ് എന്ന് വെച്ചാൽ ആരൊക്കെയാണ് അതും കൂടെ നോക്കിക്കൂ. ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ: ഒന്ന് കാർബൺ ഡയോക്സൈഡ്, രണ്ട് മീഥേൻ. ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ CO2 CH4 ആണ്. ഓക്കെയാണ്. സോ നമുക്ക് പറയാം ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകം ആരാണ്? ദെൻ മീഥേനാണ്. ഇത് മിസ്റ്റേക്കാണ്. മാർഷൽ ഗ്യാസ് തരപ്പ് ഘടകം മീഥേനാണ്. പ്രകൃതിവാദത്തിലെ പ്രധാനപ്പെട്ട ഘടകം മീഥേൻ. ഓക്കെയാണ്, ക്ലോസ് ചെയ്യാം. അത്യാവശ്യമുള്ളൊരു 4-5 ക്വസ്റ്റ്യനും അതിൻ്റേതായിട്ടുള്ള കുറേ ചോദിക്കാവുന്ന കുറച്ച് എക്സ്പ്ലനേഷനും കംപ്ലീറ്റ് ചെയ്തു. ബാക്കി നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്യാം. നന്ദി, നമസ്കാരം. PSC പരീക്ഷാ പരിശീലനത്തിലും പുസ്തക പ്രസിദ്ധീകരണത്തിലും നവീനമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ടാലന്റ് അക്കാദമിയുടെ പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന കൂടുതൽ ക്ലാസ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ടാലന്റ് അക്കാദമി. മാത്രമല്ല VEO, LDC, KAS തുടങ്ങി ഓരോ പരീക്ഷയ്ക്കും ആവശ്യമായ സിലബസ് അനുസരിച്ചുള്ള ഓൺലൈൻ ക്ലാസ്സുകളും ലഭ്യമാണ്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 9072365747. റിംഗ് എ കോൾ, ഗെറ്റ് എ ജോബ്.